ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ആ ബൈക്കുകളെക്കുറിച്ചും ബൈക്ക് ബ്രാൻഡുകളെക്കുറിച്ചൊക്കെ വീഡിയോ ആയിരുന്നു. നമ്മൾ ഓവർ റേറ്റഡ് ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചത് KTM ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പക്കത്ത് ഐ ബട്ടണിൽ ആ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഓവർ റേറ്റഡ് ഉള്ള ബൈക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തത് RX100നെ കുറിച്ചാണ്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പൊക്കത്ത് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോക്ക് ചെയ്ത് പറഞ്ഞായിരുന്നു, നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സുപ്രയുടെയും GTR-ഉം അതേപോലെ JDM കാറുകളെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. അതായത് JDM കാറുകളാണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓവർ റേറ്റഡ് ആയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ JDM കാറുകളുടെ ഒരു ഗോൾഡൻ ഇറ എന്നൊക്കെ പറയുന്നത് ആ ഒരു 80s ആ ഒരു പകുതിയും 90s ഏർലി 2000 ഒക്കെയാണ്. അപ്പോൾ ഈ JDM കാറുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് JDM എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓടി വന്ന രണ്ട് മുഖങ്ങളായിരിക്കും സുപ്രയുടെയും അതേപോലെ തന്നെ R34 GTR-ൻ്റെയും. ആ ഒരു വണ്ടികളുടെ അത്രയും ഹൈപ്പ് ലോകത്തിൽ വേറൊരു വണ്ടികൾക്ക് ഇല്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് ഏറെ പോപ്പുലറാണ് ഈ ഒരു വണ്ടികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു JDM കാറുകളെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സുപ്രയും GTR-നെ ഉപയോഗിക്കാം. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പായി നിൽക്കുന്ന വണ്ടികൾ, ഏറ്റവും പോപ്പുലർ ഈ വണ്ടികളാണ്. ഒരു സുപ്ര എന്ന് പറയുന്ന വണ്ടി, അതായത് സുപ്രയിൽ തന്നെ ഏറ്റവും ഫേമസ് Mark IV Supra ആയിരിക്കും. Mark IV Supra-യുടെ എൻജിൻ നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയ 2JC എഞ്ചിനാണ്. ഇതൊരു 3 L സ്ട്രൈറ്റ് സിക്സ് എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്, അതായത് സ്റ്റോക്ക് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് 320 HP ആയിരുന്നു. അതേപോലെ GTR R34 നോക്കിയാൽ അതിൽ വരുന്നത് ഒരു 2.6 L 6 cylinder എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 330 HP 320 HP ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വണ്ടിക്കൊക്കെ 1000 horsepower 2000 horsepower സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാവരും അല്ല, ചിലവരൊക്കെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ആദ്യമേ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നതിന് മുമ്പട്ടെ, നമുക്കിതെങ്ങനെ ഹൈപ്പ് കൂടിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അതായത് ഈ ഒരു JDM കാറുകൾ എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഇത്രയും ക്രേസ് ആയിട്ട് മാറിയത്, ഇത്രയും പോപ്പുലർ ആയത് എങ്ങനെയാണ് നമുക്ക് ആദ്യമേ നോക്കാം. അത് നമ്മൾ 90s പോകണം. വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴായാലും പണ്ടായാലും അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് കാറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കാറോ വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. സ്പോർട്സ് കാറും സൂപ്പർ കാറിനൊക്കെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പണ്ടും നല്ല പോലെ തന്നെ വില കൊടുക്കണമെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോർഷെ 911 Turbo ആ ഒരു സമയത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം 50 lakh rupees കൊടുക്കാമെന്നു. നമ്മളീ പറയാനൊന്നും ഇവിടുത്തെ കാര്യമില്ല, നമ്മൾ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ്. കാരണം നമുക്ക് ആ സമയത്തൊന്നും ഇതിനൊക്കെ ചിന്തിച്ച് പോലും നോക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അപ്പം അവിടുത്തെ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അമേരിക്കയിലൊക്കെ ഒരു 50 lakh rupees കൊടുക്കണമെന്ന് നമുക്കൊരു പോർഷെ 911 Turbo കിട്ടണമെങ്കിൽ. അതേപോലെ തന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ലാംബോർഗിനിയുടെ ഡിയാബ്ലോ, അതേപോലെ തന്നെ ഫെറാറി 348 സ്പൈഡർ, ഈ ഒരു വണ്ടികളൊക്കെ തന്നെ 1 crore rupees ആ ഒരു സമയത്ത് തന്നെ വിലയാകുമായിരുന്നു. പക്ഷേ നേരെ മറിച്ച് നമുക്കിപ്പം ഈ ഒരു സ്പോർട്സ് കാർ വാങ്ങുന്നുള്ള നമ്മുടെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. പക്ഷേ നമ്മളൊരു സാധാരണക്കാരാണ്, നമുക്ക് ഇത്രയും കാശും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന ജാപ്പനീസ് കാറുകൾ. ഇപ്പോൾ സൂപ്ര നോക്കിയാലും R34 നോക്കിയാലും RX7 അങ്ങനെ ഒരുപാട് വണ്ടികൾ അടക്കുന്നത്. ഈ വണ്ടികളൊക്കെ നോക്കിയാൽ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ ആ ഒരു ജർമ്മൻ സ്പോർട്സ് കാറിനെക്കാളും ഇറ്റാലിയൻ സ്പോർട്സ് കാറിനെക്കാളും ലുക്കുള്ള പല ജാപ്പനീസ് കാറുകളും ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ കാശ് കൊടുത്ത് നമുക്ക് ഈ ഒരു ജാപ്പനീസ് കാർ അല്ലെങ്കിൽ ജാപ്പനീസ് സ്പോർട്സ് കാർ സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു സമയത്തൊക്കെ സുപ്രയ്ക്ക് നോക്കിയാണെങ്കിൽ ഏകദേശം 30 lakh rupees ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ R34 നോക്കിയാൽ അതിന് ഏകദേശം 35 lakh rupees ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കോടികൾ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 50 lakh rupees കൊടുത്ത് ഈ പോർഷെയും ലംബോർഗിനിയൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടികൾ മേടിക്കാം. ഈ വണ്ടികൾ നോക്കുകയാണെങ്കിൽ കാണുന്ന ലുക്കുണ്ട്, പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്, ഹാൻഡിലിങ്ങും അതേപോലെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല മികച്ചു നിൽക്കുന്ന വണ്ടികളാണ്. പക്ഷേ നമ്മൾ അത്രയും വില കൊടുത്ത് നോക്കുന്ന ലംബോർഗിനി ഒന്നും നിസാര വണ്ടികളല്ല. ഡിയാബ്ലോയിൽ വന്നുകൊണ്ടിരുന്നത് ഒരു 5.7 L V12 എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 527 HP ആയിരുന്നു. അതേപോലെ തന്നെ 911 Turbo വന്നുകൊണ്ടിരുന്നത് ഒരു 3.6 L 6 cylinder എഞ്ചിനാണ്. അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 420 HP ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും കാശ് കൊടുക്കുന്നത് വെറുതെ ഒന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന കാശുള്ള പെർഫോമൻസും ഹാൻഡിലിങ്ങും ലുക്കും എല്ലാ കാര്യങ്ങളും ആ ഒരു വണ്ടികൾ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ജർമ്മൻ സ്പോർട്സ് കാറോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പോർട്സ് കാറുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള കാശില്ല. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻസ് ആയിരുന്നു ഈ ഒരു ജാപ്പനീസ് സ്പോർട്സ് കാർ എന്ന് പറയുന്നത്. അത്രയും പെർഫോമൻസും അത്രയും ഹാൻഡിലിങ്ങോ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ്, അതായത് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പെർഫോമൻസ് ഈ ജാപ്പനീസ് സ്പോർട്സ് കാറുകൾ എല്ലാം നമുക്ക് തന്നിരുന്നു. അതായത് നമ്മൾ കാശ് കൊടുത്തിട്ട് ഈ സാധനം മേടിക്കാനുള്ള ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്ന് ചുരുക്കം.
ഇനി നിങ്ങളുടെ ജാപ്പനീസ് സ്പോർട്സ് കാറിന് പവർ കുറവാന്ന് തോന്നി, അതിനും മാർഗങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉള്ള പോർഷനേക്കാളും പവർ കുറവാണ് നിങ്ങളുടെ ജാപ്പനീസ് സ്പോർട്സ് കാറിന്, ഉദാഹരണം നിങ്ങളുടെ സുപ്രയ്ക്കും തോന്നി. അപ്പം നിങ്ങൾക്ക് അതിനും ഒരു മാർഗമുണ്ട്. കാരണം ഈ ഒരു സുപ്രയുടെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ വളരെ ട്യൂണിംഗ് കേപ്പബിളായിട്ടുള്ള എഞ്ചിനാണ്. നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഇന്ത്യൻസ് ഒന്ന് മാറ്റാൻ നമുക്ക് പെട്ടെന്ന് 800 ഹോഴ്സ് പവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും പവറൊക്കെ താങ്ങുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വണ്ടികളിലൊക്കെ വന്നിരിക്കുന്നത്. കാരണം എല്ലാ ജാപ്പനീസ് കാറുകളും, ഒട്ടുമിക്ക ജാപ്പനീസ് കാറുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫാമിലി കാറിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മൾ സുപ്ര നോക്കിയാൽ സുപ്ര ഇവോൾവ് ആയിരിക്കുന്നത് സിലിക്കയിൽ നിന്നാണ്. അതേപോലെ തന്നെ സ്കൈലൈൻ എന്ന് പറയുന്ന ആ ഒരു ഫോർഡോർ സെഡാൻ്റെ ഒരു പെർഫോമൻസ് വേർഷൻ പോലെയായിരുന്നു ജി ടി ആർ വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ലാൻസർ ഇവോ എന്ന് പറയുന്നത് ലാൻസറിൻ്റെ ഒരു പെർഫോമൻസ് വേർഷൻ പോലെ വന്നത്. അങ്ങനെ ഏത് വണ്ടി നോക്കിയാലും ഒരു സെഡാനിൽ നിന്ന് ഇവോൾവ് ആയ, അല്ലെങ്കിൽ ഒരു ഫാമിലി കാറിൽ നിന്ന് ഇവോൾവ് ആയ സ്പോർട്സ് കാറാണ് മിക്ക ജാപ്പനീസ് സ്പോർട്സ് കാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫാമിലി സെഡാൻ്റെ ഗുണങ്ങളും ഈ ഒരു സ്പോർട്സ് കാറിന് കാണും. അതായത് ആ ഒരു സെഡാൻ്റെ പ്രാക്ടിക്കാലിറ്റിയും അതിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റിയും എല്ലാം ഈ ഒരു സ്പോർട്സ് കാറിന് കാണും. പിന്നെ ഈ ഒരു എഞ്ചിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോർട്സ് കാറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എഞ്ചിൻ ഒന്നും ആയിരിക്കത്തില്ല. ഈ എഞ്ചിൻ തന്നെ ടൊയോട്ടയുടെ പല വണ്ടികളിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു 2JC എഞ്ചിൻ തന്നെ ലെക്സസിൻ്റെ IS 300 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടൊയോട്ട ലക്ഷറി ഒരു സെഡാനായ ക്രൗണിൽ ഈ ഒരു 2JC എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിസാൻ്റെ ആ ഒരു GTR യൂസ് ചെയ്ത ഒരു R34 യൂസ് ചെയ്ത എഞ്ചിനും നിസാൻ്റെയും പല വണ്ടികളിലും യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു സൂപ്പർ കാർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ലംബോർഗിനി, ഒരു ഫെറാറി, പോർഷെ, ഈ ഒരു വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബോഡിയും ഇതിൻ്റെ എഞ്ചിനും എല്ലാം തന്നെ ഈ ഒരു വണ്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യായിരിക്കും. അതായത് ഈ ഒരു എഞ്ചിനുകളൊക്കെ യൂസ് ചെയ്യുന്നത് മിക്കതും അവരുടെ തന്നെ സ്പോർട്സ് കാറുകളായിരിക്കും, അല്ലെങ്കിൽ അതേപോലത്തെ വേറെ ഏതെങ്കിലും സ്പോർട്സ് കാറുകൾക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു എഞ്ചിനുകളൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു എഞ്ചിനുകളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു സ്പോർട്സ് കാറിന് വേണ്ടിയാണ്. മാക്സിമം വെയിറ്റ് കുറച്ച് മാക്സിമം പെർഫോമൻസ് കൂടിയായിരിക്കും ഈ എഞ്ചിനുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. ബോഡിയും ചാസിയും എല്ലാം അതേപോലെ തന്നെയായിരിക്കും. പരമാവധി വെയിറ്റ് കുറച്ച് ആ ഒരു എയറോഡൈനാമിക് ആയിട്ട് എന്തോരം വെയിറ്റ് കുറയ്ക്കാം അത്രയ്ക്ക് വെയിറ്റ് കുറച്ചായിരിക്കും ഇതിൻ്റെ എല്ലാ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പെർഫോമൻസ് വേണ്ടി മാത്രം ബിൽഡ് ചെയ്താണ് ഈ ഒരു വണ്ടികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികൾ ട്യൂൺ ചെയ്യുന്നതിനേക്കാളും എളുപ്പവും വളരെ സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ആ ഒരു ജാപ്പനീസ് സ്പോർട്സ് കാറിലൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാനും പറ്റുമായിരുന്നു. വളരെ സിമ്പിളാണ് കൊണ്ടുനടക്കാൻ, വില കുറവാണ്, നമുക്ക് ട്യൂൺ ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാറുകളെല്ലാത്തിനെയും എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും ഈ കാറുകളൊക്കെ ഇത്രയധികം ഫേമസ് ആയി നിൽക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെയാണോ? ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയല്ല. കാരണം ഈ ഒരു ജാപ്പനീസ് സ്പോർട്സ് കാറുകളെ അത് മികച്ചതാക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ് ഈ കാറുകളൊക്കെ ഇത്രയധികം ഫേമസ് ആയതും എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. ഈ വണ്ടികൾക്കൊക്കെ ഇത്രയും ഹൈപ്പ് കൂടിയതുകൊണ്ടും ഇതിനൊക്കെ ഒരുപാട് ഡിമാൻഡ് കൂടിയതുകൊണ്ട് തന്നെ സെക്കൻഡ് മാർക്കറ്റിലൊക്കെ ഈ ഒരു 90s ആ ഒരു ജാപ്പനീസ് കാറുകൾക്ക് ഇപ്പം നല്ലപോലെ തന്നെ വില കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം നമുക്കൊരു സൂപ്പർ വേണമെങ്കിൽ ഏകദേശം 50 lakh rupees 40 lakh rupees നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു R34 വേണമെങ്കിൽ അതിനും ഏകദേശം 50-60 lakh rupees നമ്മൾ സെക്കൻഡ് മാർക്കറ്റിൽ തന്നെ കൊടുക്കേണ്ടി വരും. അതായത് നേരത്തെ ഇതിനേക്കാളും പകുതി വിലയൊക്കെ ഉണ്ടായിരുന്ന വണ്ടിക്ക് നമ്മളിപ്പം ഇരട്ടി വില കൊടുക്കണം ഈ ഒരു വണ്ടി സെക്കൻഡ് കിട്ടണമെങ്കിൽ. നേരെ മറിച്ച് ഇപ്പോൾ 90s ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കത് 14 lakh rupees 9 lakh rupees അങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് ആ ഒരു വണ്ടിക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു കാണും ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ജർമ്മൻ കാറാണ്, റിലയബിൾ ഒന്നും ആയിരിക്കത്തില്ല, പാർട്സിനൊക്കെ വില കൂടുതലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പണിയൊക്കെ തരും. പക്ഷേ നേരെ മറിച്ച് ഒരു സൂപ്ര അതേപോലത്തെ ജാപ്പനീസ് കാറോ മേടിക്കുകയാണെങ്കിൽ അത് ജാപ്പനീസ് ആയതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്, പണിയൊന്നും തരത്തില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു കാശൊന്ന് ചിന്തിച്ച് നോക്കും, നിങ്ങൾക്ക് 50 lakh rupees കൊടുത്താലാണ് ഒരു സെക്കൻഡ് ഹാൻഡ് സൂപ്ര കിട്ടുന്നത്. നേരെ മറിച്ച് 14 lakh rupees കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 90s ആ ഒരു 996 പോർഷൻ 911 ടർബോ കിട്ടുന്നതായിരിക്കും അമേരിക്കയിലൊക്കെ. അപ്പോൾ നിങ്ങൾ 14 lakh rupees ആ ഒരു വണ്ടി മേടിച്ചിട്ട് നിങ്ങൾ പിന്നെയും ഒരു 10 lakh rupees മുടക്കി അത് പണിത് അത് സൂപ്പറാക്കി ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാക്കിയാലും നിങ്ങൾക്ക് പിന്നെയും ആ ഒരു 50 lakh rupees പകുതി മാത്രമേ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരുന്നുള്ളൂ. അത്രയും രൂപ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതെങ്ങനെ നോക്കിയാലും ഒരു പോർഷയാണ്. ട്രാക്കിൽ ഓടിക്കാനായാലും റോഡിൽ ഓടിക്കാനായാലും പവറിൻ്റെ കാര്യത്തിലും ഹാൻഡിൽ കാര്യത്തിലൊക്കെ അത് വേറെ ലെവൽ തന്നെയായിരിക്കും. പോർഷന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ആ ഒരു 50 lakh rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ ഇതേപോലെ ഒരുപാട് യൂസ്ഡ് സൂപ്പർ കാർ വാങ്ങിക്കാൻ പറ്റും. യൂസ്ഡ് അല്ല, 50 lakh rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർവെറ്റ് മേടിക്കാൻ പറ്റും. ഏറ്റവും പുതിയ കോർവെറ്റിന് ഏകദേശം 50 lakh rupees നമ്മുടെ അമേരിക്കയിലൊക്കെ വില വരുന്നുള്ളൂ. അതിലുള്ളത് ഒരു 6.2 liter V8 എഞ്ചിനാണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 490 horsepower ആണ്. അതേപോലെ തന്നെ മസ്റ്റാങ് വാങ്ങാൻ പറ്റും. അതേപോലെ ഒരുപാട് വണ്ടി വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു 50 lakh rupees ഉണ്ടെങ്കിൽ. അപ്പം അത്രയും കാശാണ് നമ്മൾ ഈ ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സൂപ്രക്കൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. ഇനി 50 lakh അതിൻ്റെ പകുതിയുടെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരുപാട് ജാപ്പനീസ് സ്പോർട്സ് കാറുകളും വാങ്ങിക്കാൻ പറ്റും. അതായത് ഈ ഹൈപ്പ് കൂടിയ സുപ്രയും R34 RX7 അല്ലാണ്ട് നല്ല അടിപൊളി വേറെ ഒരുപാട് ജാപ്പനീസ് സൂപ്പർ കാറുകളൊക്കെ ഉണ്ട്, സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ട്. ആ വണ്ടികളൊക്കെ നിങ്ങൾക്ക് നിസ്സാര പൈസയിൽ സെക്കൻഡ് വാങ്ങിക്കാനും പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവിയും പല വീഡിയോ ഗെയിമുകളൊക്കെ ഈ ഒരു ജാപ്പനീസ് കാറുകളുടെ ഹൈപ്പ് കൂടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതും ഒരു കാരണം എന്ന് പറയാം, ഈ വണ്ടികളൊക്കെ വില ഇത്രയും കൂടാനായിട്ട് അതും ഒരു കാരണമാണ്.
പിന്നെ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ജാപ്പനീസ് സ്പോർട്സ് കാറുകൾ മാത്രമേ ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സുപ്രയും R34 മാത്രമൊക്കെ നമുക്ക് ഇതുപോലെ ട്യൂൺ ചെയ്ത് ഇത്രയും പവർ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് കാറുകളും ട്യൂൺ ചെയ്യാം. ഇപ്പോൾ 2000 horsepower പോർഷ്യൻ നയനലുണ്ട്, ഒരു ജർമ്മൻ കമ്പനിയായ നയൻ FF എന്ന് പറയുന്ന കമ്പനി 2000 horsepower ഉള്ള ഒരു പോർഷ്യൻ ട്യൂൺ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ AMS പെർഫോമൻസ് എന്ന കമ്പനി ഒരു ലംബോർഗിനി ഹുറാക്കിനെ ട്യൂൺ ചെയ്ത് 2000 horsepower ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് ഏത് കാറുകളും ട്യൂൺ ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത്രയും കോടികൾ മുടക്കി പിന്നെയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സൂപ്പർ കാർ അല്ലെങ്കിൽ ലംബോർഗിനിയൊക്കെ മോഡിഫൈ ചെയ്യുന്നതിൽ എന്ത് ലാഭമാണുള്ളത്? അതായത് ഇത്രയും കാശ് മുടക്കി കാർ മേടിക്കുന്നതിന് നമ്മൾ ഓൾറെഡി കുറേ കാശ് മുടക്കിയിട്ടുണ്ട്, പിന്നെയും കുറേ കാശ് മുടക്കണം ട്യൂൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് ലാഭമുള്ള കാര്യമല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ജാപ്പനീസ് കാർ അല്ലെങ്കിൽ ചുളു അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് കാർ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് കാശോടെ ഇൻവെസ്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യുമ്പം അത് നമുക്ക് ലാഭകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ജാപ്പനീസ് കാറുകൾക്ക് ഇത്രയധികം പോപ്പുലാരിറ്റി കിട്ടിയത് പണ്ട്. എന്നാൽ ഇപ്പോൾ ജാപ്പനീസ് കാറുകൾക്കും വില കൂടി, അതുകൊണ്ട് വില കൂടിയൊരു സാധനം മേടിച്ചത് പിന്നെയും കാശ് മുടക്കി ട്യൂൺ ചെയ്യൽ വലിയ ലാഭകരമായ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റോക്ക് വണ്ടി കൊണ്ടുനടക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഒരു മോഡിഫൈ ചെയ്ത വണ്ടി കൊണ്ടുനടക്കാനായിട്ട്. അതിപ്പോൾ ജർമ്മൻ ആയാലും ജപ്പാൻ ആയാലും ഇറ്റാലിയൻ ആയാലും ഏതായാലും ഒരു സ്റ്റോക്ക് കാർ കൊണ്ടുനടക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു മോഡിഫൈ ചെയ്ത കാറ് കൊണ്ടുനടക്കാനായിട്ട്. കാരണം കമ്പനി തന്ന പല സാധനങ്ങളും അഴിച്ചു മാറ്റി നമ്മൾ പവർ കൂടിയാണ് ഒരു സാധനം കൊണ്ടുനടക്കുന്നത്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിനുണ്ടാകും. മെയിനായിട്ട് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ പല വണ്ടികളുടെയും പവർ എഞ്ചിന് പവർ കൂട്ടുമ്പം അത് താങ്ങാനുള്ള ശേഷി അതിൻ്റെ ഗിയർ ബോക്സിന് കാണത്തില്ല. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പല പ്രശ്നങ്ങളും ഗിയർ ബോക്സ് ബേൺ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഒരു സ്റ്റോക്കായിട്ടുള്ള കാർ കൊണ്ടുനടക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഒരു മോഡിഫൈ ചെയ്ത കാർ കൊണ്ടുനടക്കുന്നത്. അത് നമ്മൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ കുറച്ച് കാശൊക്കെ മുടക്കേണ്ടി വരും. പിന്നെ ഈ ഒരു മോഡിഫൈ എന്ന് പറഞ്ഞ പരിപാടിയും അത്ര സിമ്പിളൊന്നുമല്ല, നമ്മൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ടിക്ക് വല്ല കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഇപ്പം 1000 horsepower ഉള്ള 2000 horsepower ഉള്ള സുപ്ര ഒക്കെ ഉണ്ടാക്കിയാണെങ്കിലും അത് നമ്മൾ സാധാരണ സുപ്ര കൊണ്ടുനടക്കണ പോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ സഹിച്ച് തരണം ചെയ്ത് വേണം നമ്മളത് കൊണ്ടുനടക്കാനായിട്ട്. അതും ഒരു കാര്യമാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജാപ്പനീസ് കാറുകളെ ഗ്രേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ലെജൻഡ് ആക്കുന്നത് അതിൻ്റെ വിലയാണ്. ഇപ്പോൾ ഒരു കാശുള്ള ഒരു പോർഷയോ ലംബോർഗിനൊക്കെ മേടിച്ച് നമ്മുടെ മുമ്പിൽ കൂടെ പൊളിച്ച് നടക്കുന്നത് നമ്മളിൽ എത്രയും കാശില്ലെങ്കിൽ നടക്കാനായിട്ട്. അപ്പം നമ്മൾ നേരെ ചെന്നിട്ട് അതിൻ്റെ പകുതി വിലയുള്ള ഒരു സുപ്രയോ R34 വാങ്ങിക്കുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കാശ് മുടക്കി പയ്യെ പയ്യെ ട്യൂൺ ചെയ്ത് നമ്മൾ ആ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ജർമ്മൻ സൂപ്പർ കാറിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ആ ഒരു ജാപ്പനീസ് സ്പോർട്സ് കാറും ആക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറഞ്ഞ ചെലവിൽ നമ്മൾ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ വണ്ടികൾക്കൊക്കെ സെക്കൻഡ് മാർക്കറ്റിൽ നല്ലപോലെ തന്നെ വിലയുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാത്ത ജാപ്പനീസ് കാറുകളൊന്നും ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു സമയത്തൊക്കെ ആ വണ്ടികൾ ഗ്രേറ്റ് ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ നോക്കിയാണെങ്കിൽ ഗ്രേറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പം ഇത്രയും വില കൊടുത്തത് വാങ്ങിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. കാരണം ഈ ഒരു 50 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് നമുക്ക് പുതിയ സ്പോർട്സ് കാറുകളും സൂപ്പർ കാറുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ഒരു ജാപ്പനീസ് കമ്പനികളിൽ നിന്ന് അത് പഴയ പോലത്തെ നല്ല ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പോർട്സ് കാറൊന്നും വരുന്നില്ല. ഇപ്പോൾ അവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു SUV ഉണ്ടാക്കാനും അതേപോലത്തെ ഹൈബ്രിഡ് വണ്ടി ഉണ്ടാക്കാനും ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഏജും കഴിഞ്ഞു പോയി. പിന്നെ പുതിയ സൂപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് BMW ആണ്. അതേപോലെ തന്നെ നമ്മുടെ നിസാൻ്റെ R35 ഇപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആയി. അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പഴയ പോലെ ലെജൻഡറി ആയിട്ടുള്ള ജാപ്പനീസ് സ്പോർട്സ് കാറുകൾ നമ്മുടെ മാർക്കറ്റിലൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.